ഹായ് സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തു. അതേപോലെ അതിന്റെ ഫീൽഡ് എങ്ങനെയുള്ളതാണ്, അതിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഈ ക്ലാസ്സിൽ ഒരു ഇലക്ട്രിക് ഡൈപോളിനെ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഡൈപോളിന് അനുഭവപ്പെടുന്ന ഫോഴ്സും ടോർക്കും എല്ലാം എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് ഡൈപോൾ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. സോ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ ഇതേപോലെ പാരലൽ ആയിട്ടുള്ള ആരോസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അടയാളപ്പെടുത്താറുള്ളത്. ഒരേ സ്പേസിംഗിലാണ് ഉണ്ടാവുക. നമ്മളിവിടെ ഒരു ഫീൽഡിൽ ഒരു ഡൈപോൾ വെച്ചിരിക്കുകയാണ്, മൈനസ് ക്യൂ പ്ലസ് ക്യൂ. അതിന്റെ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ മൈനസ് ടു പ്ലസ് ആണ്. സോ ഈ ഡൈപോൾ മൊമെന്റും ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ ഉള്ള ആംഗിൾ തീറ്റയാണ്. ഏത് ഭാഗത്തെടുത്താലും അത് തീറ്റ തന്നെയായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിലും ഇത്രയധികം ലൈൻസ് വരച്ച് ചിത്രത്തിന് വൃത്തികേടാക്കാതിരിക്കാനെ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഒരു ഒറ്റ ലൈൻ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ അടയാളപ്പെടുത്താം. ഒറ്റ ലൈൻ മതി നമുക്ക് കാര്യം ചർച്ച ചെയ്യാൻ. ഓക്കെ, സോ ഇങ്ങനെ ഒരു ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഇതിനനുഭവപ്പെടുന്ന ഫോഴ്സ് എത്രയാണെന്ന് നോക്കാം. നെഗറ്റീവ് ചാർജിന് മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്രയാണെന്ന് നോക്കാം. എത്രയാണെങ്കിൽ ഫോഴ്സിന്റെ എക്സ്പ്രഷൻ നമുക്കറിയാം. ഫോഴ്സ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ ആണ്. Where Q is the charge and E is the external field. So negative charge in the force and the negative charge in the force in the column F of minus Q in the data. This is equal to minus Q into E. Other way, positive charge in the model and above put on the force F plus Q is equal to plus Q into E. ഇവിടെ നോക്കിയാൽ അറിയാം ഫീൽഡ് എല്ലാ സ്ഥലത്തും ഒരേ വാല്യൂ ആണ്, ഒരേ ഡയറക്ഷൻ ആണ്. സോ വാട്ട് ഈസ് ദ ടോട്ടൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദിസ് ഡൈപോൾ? ദ നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് പ്ലസ് എഫ് മൈനസ്. എഫ് പ്ലസ് ക്യൂ പ്ലസ് എഫ് മൈനസ് ക്യൂ. എഫ് പ്ലസ് ക്യൂ എത്രയാണ്? പ്ലസ് ക്യൂ ഇ. എഫ് മൈനസ് ക്യൂ എത്രയാണ്? മൈനസ് ക്യൂ ഇ. ദെർഫോർ the total force is equal to zero. എന്താണ് ഇതിന്റെ അർത്ഥം? ഒരു ഡൈപോളിനെ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഡൈപോളിന്റെ മുകളിൽ ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടില്ല എന്നാണ് അർത്ഥം. അതായത് ആ ഡൈപോളിന് ആക്സിലറേഷൻ ഉണ്ടാവുകയില്ല, ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് അത് ആക്സിലറേറ്റ് ചെയ്യപ്പെടുകയില്ല, ലീനിയർ ആയിട്ടുള്ള ഒരു ആക്സിലറേഷൻ അതിന് ഉണ്ടാവുകയില്ല. എന്നാൽ ഇവിടെ രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആയതുകൊണ്ടാണ് അത് ഇല്ലാത്തത് എന്ന് നമുക്കറിയാം. പക്ഷെ ആ രണ്ട് ഫോഴ്സുകൾക്കിടയിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മൈനസ് ചാർജിന് മുകളിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇതാണ്, എന്നാൽ പോസിറ്റീവ് ചാർജിന് മുകളിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് ഈ ഡയറക്ഷനിലായിരിക്കും. ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക, ഇത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് ഫോഴ്സുകളുടെയും ലൈൻ ഓഫ് ആക്ഷൻ രണ്ടും രണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിന് നമുക്കൊരു കപ്പിൾ അല്ലെങ്കിൽ ഒരു ടോർക്ക് ഉണ്ട് എന്ന് പറയാം. സോ ടോർക്കിന് നമുക്ക് വേണ്ടത് എന്താണ്? ഈ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ്, പിന്നെ വേണ്ടത് ഈ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഈ ഡൈപോളിന്, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച ഡൈപോളിന് ഒരു ടോർക്ക് ഉണ്ടോ? ടോർക്ക് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ടോർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ആം. ഇവിടുത്തെ ഫോഴ്സ് എത്രയാണ്? ക്യു ഇ ആണ്. വൺ ഓഫ് ദ ഫോഴ്സസ് ആണ്, ഏതെങ്കിലും ഒരു ഫോഴ്സ് ആണ് എടുക്കേണ്ടത്. സോ ക്യു ഇ ഇൻറ്റു ആം എത്രയാണ്? ആം എന്ന് പറയുന്നത് എന്താണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ലൈൻസ് ആണ്. ഈ രണ്ട് ലൈൻസ് ഓഫ് ആക്ഷന്റെ ഇടയിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനാണ് നമ്മൾ ആം എന്ന് പറയുന്നത്. സോ ഈ ഡിസ്റ്റൻസ് കാണാൻ നമുക്ക് ഒരു ട്രയാംഗിൾ ആണ് ഇവിടെ ഉള്ളത്. ഒരു ട്രയാംഗിൾ, ഈ ട്രയാംഗിളിൽ നിന്നും നമുക്ക് ഈ ഡിസ്റ്റൻസ് കാണണം. ഇവിടെ നമുക്ക് രണ്ട് ഡയറക്ഷൻസ് ഉണ്ട്, പിയും ഇയും. ഈ രണ്ടാൾക്കും ഇടയിലുള്ള ആംഗിൾ എത്രയാണ്? തീറ്റയാണ്. സോ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും എന്തായിരിക്കും? തീറ്റയായിരിക്കും. കാരണം അത് രണ്ട് പാരലൽ ലൈൻസിനെ ഇങ്ങനെ കട്ട് ചെയ്തതാണ്. സോ ഇവിടുത്തെ തീറ്റയാണെങ്കിൽ ഇവിടുത്തതും തീറ്റയായിരിക്കും. സോ ഈ ട്രയാംഗിളിൽ മറ്റൊരു കാര്യം നമുക്കറിയാവുന്നത് ഈ ഡിസ്റ്റൻസ് ടു എ ആണ്. സോ ട്രയാംഗിളിന്റെ കർണത്തിന്റെ വാല്യൂ എത്രയാണ്? ടു എ ആണ്. സോ കർണവും ഉണ്ട്, ഒരു ആംഗിളും ഉണ്ട്. ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമുക്ക് കാണുന്നത്. അപ്പൊ അവിടെ ഉപയോഗിക്കേണ്ട ഫോർമുല ഏതാണ്? സൈൻ തീറ്റയാണ്. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനിയസ്.
സോ ഇവിടെ നമുക്ക് അറിയേണ്ടത് ഓപ്പോസിറ്റ് സൈഡ് എത്രയാണെന്നുള്ളത്. ഓപ്പോസിറ്റ് സൈഡ് ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടനൂസ് ഇൻടു സൈൻ തീറ്റ. ഹൈപ്പോട്ടനൂസ് എത്രയാണ്? 2a ആണ്. സോ യു ഗെറ്റ് 2a സൈൻ തീറ്റ. അപ്പൊ നമുക്ക് ആം എത്രയാണെന്നുള്ളത് കിട്ടി. സോ ക്യു ഇ ഇൻടു 2a സൈൻ തീറ്റ. ഇവിടെ ക്യൂവും 2a ക്യൂവും 2a പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാധനം എന്താണ്? ഡൈപോൾ മൊമെന്റ് ആണ്. ദെയർഫോർ പി ഇൻടു ഇ സൈൻ തീറ്റ എന്ന് പറയാം. സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ദ ടോർക്ക്. അപ്പൊ ഇതിനെ നമുക്ക് ഒരു ക്രോസ് പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ സാധിക്കും. കാരണം പിയും ഇയും വെക്ടറുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് വെക്ടർ ഫോമിൽ ഇങ്ങനെ എഴുതാം, ടൗ ഈസ് ഈക്വൽ ടു പി ക്രോസ് ഇ എന്ന് എഴുതാം. പി ക്രോസ് ഇ, ഇവിടെ പിയും ഇയും ഉള്ളത് ഈ ബോർഡിന്റെ പ്ലെയിനിലാണ്. സോ പി ക്രോസ് ഇയുടെ ഡയറക്ഷൻ പിയിൽ നിന്ന് ഇയിലേക്ക് നമ്മൾ സ്മോൾ ആംഗിളിലൂടെ ഇങ്ങനെ വെച്ചാൽ തള്ളവരിൽ എങ്ങോട്ടാണ് അങ്ങോട്ടാണ്. സോ ഔട്ട്വേർഡ് ഡയറക്ഷൻ ആണ് നമ്മുടെ ഈ നോർമലിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടോർക്കിനെ പറ്റി നമുക്ക് കുറച്ചും കൂടി ഒന്ന് വിശദമായിട്ട് നോക്കാം. വ്യത്യസ്ത ആംഗിളുകളിൽ, ഇതിപ്പോ നമ്മൾ ഈ ഓറിയന്റേഷനിലാണ് വെച്ചിട്ടുള്ളത്, ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് നോക്കുമ്പോൾ എത്രയാണ്, അതേപോലെ പാരലൽ ആയിട്ട് വെക്കുകയാണെങ്കിൽ എത്രയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് കേസ്, തീറ്റ ഈക്വൽ ടു 0 degree. തീറ്റ ഈക്വൽ ടു 0 degree ആവുമ്പോ, ഈ തീറ്റ 0 degree ആവുക എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? ഇയുടെ ഡയറക്ഷനും പിയുടെ ഡയറക്ഷനും സെയിം ഡയറക്ഷനിലായിരിക്കും. ദെർഫോർ ദ ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 0. ദെൻ ടൗ ഈസ് ഈക്വൽ ടു എത്രയാണ് കിട്ടുക? സൈൻ 0 ഈസ് 0. സോ ഈ പ്രൊഡക്റ്റ് 0 ആവും, ടൗ വിൽ ബിക്കം 0. ഇനി തീറ്റ ഈക്വൽ ടു 90 degree ആവുമ്പോൾ, 90 degree ആവുമ്പോൾ നമുക്ക് സൈൻ 90 എത്രയാണ്? 1 ആണ്. സോ ടൗ വിൽ ബി ഈക്വൽ ടു പി ഇൻടു ഇ. പി ഇൻടു ഇ 90 degree ആവുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഈ ദിശയിലും പി എന്ന് പറയുന്നത് ഈ ദിശയിലും ആയിരിക്കും. സോ 90 degree. ഇനി മൂന്നാമത്തെ ഒരു കേസ് നോക്കാം. 180 degree, തീറ്റ ഈക്വൽ ടു 180 degree ആകുമ്പോൾ ഇയുടെ ദിശ ഇങ്ങോട്ടും പിയുടെ ദിശ ഇങ്ങോട്ടും ആയിരിക്കും. സോ രണ്ട് ഡയറക്ഷൻസിന്റെ ഇടയിലുള്ള ആംഗിൾ എത്രയാണ്? 180 degree ആണ്. ദെൻ ടൗ വിൽ ബി ഈക്വൽ ടു സൈൻ 180 എത്രയാണ്? 0 ആണ്. ദെർഫോർ ആൻസർ ഈസ് 0. മൂന്നാമത്തെ ഒരു ഇത് നോക്കാം. നാലാമത്തെ കണ്ടീഷൻ, തീറ്റ ഈക്വൽ ടു 270 degree. തീറ്റ ഈസ് 270 degree. അതിന്റെ അർത്ഥം എന്താണ്? ഈ ദിശയിലാണെങ്കിൽ പി ഈ ദിശയിലാണ്. സോ ഈ ആംഗിള് 270 degree ആണ്. 270 degree ആവുമ്പോൾ സൈൻ ഓഫ് 270 എന്ന് പറയുന്നത് -1 ആണ്. ദെർഫോർ ടൗ വിൽ ബി ഈക്വൽ ടു -PE. പിന്നെ അതിന്റെ ഇടയിൽ മറ്റു വാല്യൂസ് ഉണ്ടാവും. അപ്പൊ ഇവിടെ നമുക്ക് ശരിക്കും പറയണമെങ്കിൽ നമ്മൾ ഈ ഡൈപോളിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരുന്നാല് നമുക്ക് ശരിക്കും ഒരു ടൗവിന്റെ വാല്യൂ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് ടൗ ആണെങ്കിൽ, ഇങ്ങോട്ട് തീറ്റയാണെങ്കിൽ ഈ വാല്യൂ എത്ര ആയിരിക്കും? മാക്സിമം വാല്യൂ ഈസ് പി ഇൻടു ഇ, മിനിമം വാല്യൂ ഈസ് -PE ഇൻടു ഇ. സോ ഈ രീതിയിലുള്ള ഒരു ഗ്രാഫ് നമുക്ക് വരയ്ക്കാൻ സാധിക്കും. ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ദിശ എങ്കിൽ നമുക്ക് പോസിറ്റീവ് ചാർജ് ഇവിടെയും നെഗറ്റീവ് ചാർജ് ഇവിടെയും ആയിരിക്കും. അപ്പോഴാണ് പിയുടെ ദിശ എങ്ങോട്ടുണ്ടാവുക? ഇങ്ങോട്ടുണ്ടാവുക, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക്. ഇതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സിറ്റുവേഷൻ, തീറ്റ 0 degree ആവുന്ന സിറ്റുവേഷൻ. ഈ സമയത്ത് ടോർക്ക് 0 ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടെ നോക്കുക, ഈ പോസിറ്റീവ് ചാർജിന്റെ മുകളിലുള്ള ഫോഴ്സ് അങ്ങോട്ടും നെഗറ്റീവ് ചാർജിന്റെ ഫോഴ്സ് ഇങ്ങോട്ടുമായിട്ട് വലിച്ചോണ്ടിരിക്കുകയാണ്. അവിടെ രണ്ട് ഫോഴ്സുകളും ഒരേ ലൈൻ ഓഫ് ആക്ഷനിലാണുള്ളത്, രണ്ടും ഓപ്പോസിറ്റ് ദിശയിലേക്കാണ് വലിച്ചോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് റൊട്ടേറ്റ് ചെയ്യാൻ സാധ്യമല്ല. സോ അതുകൊണ്ടാണ് നമുക്ക് തീറ്റ 0 ആകുമ്പോൾ ടോ ഈക്വൽ ടു 0 എന്ന് കിട്ടിയത്. അപ്പൊ ഇവിടെ റൊട്ടേഷൻ തീരെ ഉണ്ടാവുകയില്ല, ഇറ്റ് ഈസ് എ ഇക്വിലിബ്രിയം പൊസിഷൻ. ഇക്വിലിബ്രിയം, ഇതൊരു ഇക്വിലിബ്രിയമാണ്. രണ്ടാമത്തെ കേസ് നോക്കാം, തീറ്റ 90 degree ആവുമ്പോൾ മൈനസ് ഇവിടെയും പ്ലസ് ഇവിടെയുമാണ്. അപ്പൊ പിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ പോസിറ്റീവ് ചാർജിന്റെ മുകളിലുള്ള ഫോഴ്സ് ഇതിനെ മേലോട്ടും നെഗറ്റീവ് ചാർജിനെ താഴോട്ടും വലിക്കും. അങ്ങനെ വലിക്കുമ്പോൾ സ്വാഭാവികമായും ഇത് റൊട്ടേറ്റ് ചെയ്ത്
ഇതേപോലെ ആയി മാറും. സോ ടോർക്കിന്റെ എഫക്ട് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഡൈപോളിനെ ഇലക്ട്രിക് ഫീൽഡിന്റെ ദിശയിൽ അലൈൻ ചെയ്ത് നിൽക്കാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ സിറ്റുവേഷൻ നോക്കൂ, തീറ്റ 180 ഡിഗ്രി ആവുന്ന സമയത്ത് ഇവിടെ നെഗറ്റീവ് ചാർജും ഇവിടെ പോസിറ്റീവ് ചാർജുമാണ് ഉണ്ടാവുക. അപ്പൊ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. സോ പി യുടെ ഡയറക്ഷൻ താഴോട്ടും ഇയുടെ ഡയറക്ഷൻ മേലോട്ടും ആകുമ്പോഴാണ് നമുക്ക് 180 ഡിഗ്രി ഉണ്ടാവുന്നത്. ഈ സന്ദർഭത്തിൽ നോക്കുക, ഈ ഇതിന്റെ മുകളിൽ ആക്ട് ചെയ്യപ്പെടുന്ന പോസിറ്റീവ് ചാർജിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇങ്ങോട്ടാണ്, ഡയറക്ഷൻ ഇയാളുടെ ഡയറക്ഷനാണ് ഇങ്ങോട്ടാണ്. സോ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആണ്, പക്ഷെ രണ്ടാളും ഒരേ ലൈനിലാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അവ രണ്ടും ക്യാൻസൽ ആയി പോകും, അവിടെ റൊട്ടേഷന് യാതൊരു സാധ്യതയുമില്ല. അതുകൊണ്ടാണ് 180 ഡിഗ്രിയിലും നമുക്ക് ടോർക്ക് കിട്ടുന്നത്. അപ്പൊ ഇതും ഒരു ഇക്വിലിബ്രിയമാണ്, ഇക്വിലിബ്രിയം. ഇതും ഒരു ഡൈപോളിന്റെ ഇക്വിലിബ്രിയം പൊസിഷനാണ്. നാലാമത്തെ ഒരു സിറ്റുവേഷൻ നോക്കുക, 270 ഡിഗ്രി ആവുമ്പോ നമുക്ക് കിട്ടുന്നത് പോസിറ്റീവ് ചാർജ് ഇവിടെയും നെഗറ്റീവ് ചാർജ് ഇവിടെയും ആയിരിക്കും. അപ്പൊ പിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. സോ പിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെങ്കിൽ ആ ആംഗിൾ എത്രയാണ്, 270 ഡിഗ്രിയാണ്. അവിടെ നോക്കാം, ഈ ആംഗിളാണ് എടുക്കേണ്ടത്, കാരണം എല്ലാ ആംഗിളും നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മെഷർ ചെയ്യുന്നത്. സോ അവിടെ നമുക്ക് കിട്ടുന്നത് എത്രയാണ്, മൈനസ് പിഇ ആണ് വാല്യൂ കിട്ടുന്നത്. കാരണം എന്താണ്, ഇവിടെയും ഈ കേസിലും സംഭവിക്കുന്നത് പോസിറ്റീവ് ചാർജിനെ അങ്ങോട്ട് വലിക്കും, നെഗറ്റീവ് ചാർജിനെ ഇങ്ങോട്ട് വലിക്കും. സോ ഇതിന്റെ റൊട്ടേഷൻ എങ്ങനെ ഉണ്ടാവുക, ഇത് അങ്ങോട്ട് പോകും, ഇത് ഇങ്ങോട്ട് വരും. ഈ കേസിലായിരുന്നെങ്കിലോ, ഈ കേസില് ഇത് ഇങ്ങോട്ട് പോവും, ഇത് ഇങ്ങോട്ട് പോകും. സോ ഇതിന്റേത് ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആയിരുന്നെങ്കിൽ ഇതിന്റേത് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ്. അതായത് 90 ഡിഗ്രി ഉണ്ടായിരുന്നപ്പോ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആയിരുന്നെങ്കിൽ 270 ഡിഗ്രി ആയപ്പോ അത് ആന്റി സോറി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ്. സോ രണ്ട് റൊട്ടേഷന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ടാണ് നമുക്ക് നെഗറ്റീവ് സൈനും മറ്റൊന്നിന് പോസിറ്റീവ് സൈനും കിട്ടുന്നത്. ആന്റി ക്ലോക്ക് വൈസിനെ നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് എടുത്തത്, ക്ലോക്ക് വൈസിനെ നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് എടുത്തത്. രണ്ട് കേസിലും റൊട്ടേഷൻ സംഭവിക്കും, എന്നാൽ ഈ രണ്ട് കേസിലും റൊട്ടേഷൻ സംഭവിക്കുകയില്ല. സോ രണ്ട് ഇക്വിലിബ്രിയം പൊസിഷൻസ് ആണ് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചിട്ടുള്ള ഒരു ഡൈപോളിനുള്ളത്. ഏതൊക്കെയാണത്? ഒന്നാമത്തെ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത് തീറ്റ ഈക്വൽ ടു 0 ആവുമ്പോഴാണ്. രണ്ടാമത്തേത് തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി ആകുമ്പോഴാണ് ഇക്വിലിബ്രിയം പൊസിഷൻ. ഇനി ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയാല് നമുക്ക് ഈ രണ്ട് ഇക്വിലിബ്രിയം പൊസിഷൻസിന്റെയും ഒരു വ്യത്യാസം കാണാം. ഇവിടെ നോക്കുക, ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ ഇരിക്കുമ്പോൾ ഇതിനെ നമ്മൾ ചെറുതായിട്ടൊന്ന് ചരിച്ചാൽ, ഒന്ന് ഇങ്ങോട്ടോ അല്ലെങ്കിൽ അങ്ങോട്ടോ ചരിച്ചു കഴിഞ്ഞാല്, ഇവിടെ നോക്കുക കുറച്ച് ഇങ്ങോട്ട് ചരിച്ചു തന്നെയായിരിക്കുക, ഈ ഇവിടെ അപ്പോഴും ഫോഴ്സ് അങ്ങോട്ടാണ്, ഇതിന്റെ ഫോഴ്സ് ഇങ്ങോട്ടാണ്. സ്വാഭാവികമായി അതെന്താവും, തിരിഞ്ഞ് ഇങ്ങോട്ടാണ് വരും. ഇതേപോലെ അലൈൻ ചെയ്യും, ചെറുതായിട്ടൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചരിച്ചു കഴിഞ്ഞാൽ വീണ്ടും പഴയ അതേ പൊസിഷനിലേക്ക് തന്നെ വരാൻ ശ്രമിക്കും. കാരണം എന്താണ്, ടോർക്ക് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഇക്വിലിബ്രിയത്തിന് ഒരു പേരുണ്ട്, അതൊരു സ്റ്റേബിൾ ഇക്വിലിബ്രിയമാണ്. ഈ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുമ്പോൾ അതിനെ ചെറിയ തോതിലുള്ള ഡിസ്റ്റർബൻസുകളൊന്നും ബാധിക്കുകയില്ല, വളരെ സ്റ്റേബിൾ ആയിരിക്കും. അതുകൊണ്ട് ഈ ഇക്വിലിബ്രിയത്തിന് നമ്മൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്നാണ് പറയാം, സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഇനി ഇവിടെ നോക്കൂ, ഇവിടെയും ഇക്വിലിബ്രിയമാണ്, പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്താ, ഇവിടെ രണ്ടാളും ഓപ്പോസിറ്റ് ദിശയിലാണ് തള്ളിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ നമ്മൾ ചെറുതായിട്ടൊന്ന് ചരിച്ചു കഴിഞ്ഞാൽ, ഒരല്പം ചരിക്കുക, നെഗറ്റീവ് ചാർജ് ഇങ്ങനെയും പോസിറ്റീവ് ചാർജ് ഇങ്ങനെയുമാണെന്ന് വിചാരിക്കുക. ഈ നെഗറ്റീവ് ചാർജിന്റെ ഫോഴ്സ് ഇങ്ങോട്ടാണ്, പോസിറ്റീവ് ചാർജിന്റെ ഫോഴ്സ് എങ്ങോട്ടാ, ഇലക്ട്രിക് ഫീൽഡിന്റെ ദിശയിലാണ്. ചെറുതായിട്ട് ചരിച്ചു കഴിഞ്ഞാൽ ഇയാളെ താഴോട്ട് വലിക്കുന്നതാണ്, ഇയാളെ മുകളിലോട്ട് വലിക്കുന്നതാണ്. അപ്പൊ ഇത് റൊട്ടേറ്റ് ചെയ്യും, നെഗറ്റീവ് ചാർജ് ഇങ്ങനെയും പോകും, പോസിറ്റീവ് ചാർജ് ഇങ്ങനെയും വരും, ഒരു റൊട്ടേഷൻ സംഭവിക്കും. എന്നിട്ട് ഈ ഡൈപോൾ ഇതേപോലെ ആയി മാറും, മൈനസ് മുകളിലും പ്ലസ് താഴെയുമായി ഉണ്ടായിരുന്ന ഡൈപോളിന് നേരെ തിരിഞ്ഞ് പോസിറ്റീവ് നെഗറ്റീവ് ആയി മാറും. അതായത് ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ അത് സ്റ്റേബിൾ അല്ല, ഈ ഡൈപോള് സ്റ്റേബിൾ അല്ല. അതുകൊണ്ട് ഇതൊരു അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയമാണ്, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയമാണ്. സോ നമുക്ക് ഇക്വിലിബ്രിയം രണ്ട് പൊസിഷനിൽ കിട്ടുന്നുണ്ടെങ്കിലും അതിൽ ഒന്ന് മാത്രമാണ് സ്റ്റേബിൾ ആയിട്ടുള്ളത്, മറ്റത് അൺസ്റ്റേബിൾ ആണ്. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുമ്പോൾ ഒന്ന് ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് വരും. സോ ഇതാണ് ഒരു ഇലക്ട്രിക് ഡൈപോളിനെ നമ്മൾ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാലുള്ള പ്രത്യേകതകൾ. ഇനി ഈ ഡൈപോൾ ഒരു നോൺ യൂണിഫോം ഫീൽഡിലാണെങ്കിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യാന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻക്രീസിംഗ് ഫ്രം ബോട്ടം ടു ടോപ്പ്. ഇങ്ങനെയുള്ള ഒരു നോൺ യൂണിഫോം ഫീൽഡിൽ ഒരു ഇലക്ട്രിക് ഡൈപോളിനെ വെക്കുകയാണെങ്കിൽ, മൈനസും പ്ലസും വെക്കുകയാണെങ്കിൽ ഇതിന്റെ മുകളിൽ ഫോഴ്സ് ഉണ്ടാവുമോ നോക്കാം.
what is the force on minus q charge? It is minus q into e 1. എന്തുകൊണ്ടാണ് ഇ വൺ എന്ന് പറയാൻ കാരണം? കാരണം ഇവിടെ ഉള്ള വാല്യൂ അല്ല ഇവിടെയുള്ള വാല്യൂ. ഇവിടെ ഉള്ള വാല്യൂ ഇ വൺ ആണെങ്കിൽ ഇവിടെ ഉള്ള വാല്യൂ എത്രയാണ്? ഇ ടു ആണ്. മാത്രമല്ല ഇ വൺ എന്ന് പറയുന്നതിനേക്കാളും വലുതാണ് ഇ ടു എന്ന് പറയുന്നത്. ഇവിടെ ഇ വൺ ഈസ് ലെസ് ദാൻ ഇ ടു. ഇ വൺ ഈസ് ലെസ് ദാൻ ഇ ടു. സോ എഫ് ഓൺ മൈനസ് ക്യൂ ഈസ് മൈനസ് ക്യൂ ഇൻറ്റു ഇ വൺ. വാട്ട് ഈസ് എഫ് ഓൺ പ്ലസ് ക്യൂ? ദാറ്റ് ഈസ് പ്ലസ് ക്യൂ ഇൻറ്റു ഇ ടു. സോ ഇവിടെ നമുക്ക് രണ്ട് ഫോഴ്സുകൾ ഉണ്ട്, രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ്സ് വ്യത്യസ്തമാണ്, ഡയറക്ഷൻസും. ഇവിടെ നോക്കുക, ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെങ്കിൽ ഇതിന്റെ ഡയറക്ഷൻ അങ്ങോട്ടാണ്. സോ വാട്ട് ഈസ് ദ ഫോഴ്സ്? നെറ്റ് ഫോഴ്സ്. ദ നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മൈനസ് ക്യു ഇ വൺ പ്ലസ് ക്യു ഇ ടു. ഇവിടെ ക്യു കോമൺ ആണ്, നമുക്ക് ഇങ്ങനെ എഴുതാം, ക്യു ഇൻറ്റു ഇ ടു മൈനസ് ഇ വൺ. ഇ ടു മൈനസ് ഇ വൺ എന്ന് എഴുതാം, ക്യൂനെ പുറത്തെടുത്താല്. സോ ഇവിടെ ഇ ടു എന്ന് ഇ വൺ എന്ന് പറയുന്നത് ചെറുതാണ്, ഇ ടു എന്ന് പറയുന്നത് വലുതാണ്. അതുകൊണ്ട് തന്നെ ഇ ടുവിന്റെ ഡയറക്ഷനിലേക്കായിരിക്കും നെറ്റ് എഫക്ട്. അതിന്റെ അർത്ഥം എന്താണ്? ഈ ഡൈപോള് മുകളിലേക്ക് ആക്സിലറേറ്റ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ ഇൻക്രീസിംഗ് ഫീൽഡിന്റെ ഡയറക്ഷനിലേക്ക് ആക്സിലറേറ്റ് ചെയ്യപ്പെടും എന്നാണ് അതിന്റെ അർത്ഥം. ഈ ഡൈപോളിനെ നമ്മളൊന്ന് തിരിച്ചു വെക്കുകയാണെങ്കിലോ, ഇവിടെ പ്ലസും ഇവിടെ മൈനസും ആണെങ്കിലോ, താഴെ പ്ലസും മുകളിൽ മൈനസും ആണെന്ന് വിചാരിക്കാം. ഡൈപോളിന്റെ ഇൻക്രീസിംഗ് ഡയറക്ഷൻ അങ്ങോട്ടാണ്. സോ ദാറ്റ് മീൻസ് ഇതിന്റെ മുകളിലുള്ള ഫോഴ്സ് എഫ് ഓൺ മൈനസ് ക്യൂ will be equal to minus q into e2 and f on plus q will be equal to plus q into e1 and e2 is greater than e1, അല്ലെങ്കിൽ e1 is less than e2. So what is the total force? Total force will be equal to f net will be equal to രണ്ടിന്റെ sum ആയിരിക്കും, q into e1 minus e2 ആയിരിക്കും. കാരണം മൈനസ് സൈൻ ഇപ്പൊ ഇവിടെ ഇ ടുവിന്റെ അടുത്താണുള്ളത്. സോ ഇ വൺ മൈനസ് ഇ ടു എന്ന് പറയുമ്പോൾ ഇ ടു ആണ് വലുത്. അപ്പൊ ചെറുതിൽ നിന്നും വലുത് കുറച്ചു കഴിഞ്ഞാൽ നമുക്കൊരു നെഗറ്റീവ് സംഖ്യയാണ് കിട്ടുക. സോ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ആ ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും. അത് നമുക്ക് ഈ ചിത്രം നോക്കിയാൽ തന്നെ അറിയാം. കാരണം കൂടുതൽ ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നത് നെഗറ്റീവ് ചാർജിന്റെ മുകളിലാണ്. നെഗറ്റീവ് ചാർജിന്റെ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? താഴോട്ടാണ്. പോസിറ്റീവ് ചാർജിന്റെ മേലോട്ടാണ്, പക്ഷെ അത് കുറഞ്ഞ ഫോഴ്സേ ഉള്ളൂ. അപ്പൊ ആരാ ഡോമിനേറ്റ് ചെയ്യുക? നെഗറ്റീവ് ചാർജിന്റെ മുകളിലുള്ള ഫോഴ്സ് ആണ് ഡോമിനേറ്റ് ചെയ്യുക. സോ ദ ഡൈപോൾ വിൽ മൂവ്, അല്ലെങ്കിൽ വിൽ ആക്സിലറേറ്റ് ഡൗൺവേർഡ്സ്. സോ ഇതാണ് ഒരു നോൺ യൂണിഫോം ഫീൽഡിൽ നമ്മൾ ഡൈപോളിനെ വെച്ച് കഴിഞ്ഞാലുള്ള സംഭവം. നമുക്കൊരു ഡെമോൺസ്ട്രേഷൻ നോക്കാം. അതായത് നമ്മൾ ഒരു നോൺ യൂണിഫോം ഫീൽഡിൽ ഒരു ഡൈപോളിനെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും നോക്കാം. എന്റെ കയ്യിൽ ഒരു മെറ്റലിന്റെ പാത്രമുണ്ട്, ആ പാത്രത്തിൽ ഞാൻ കംപ്ലീറ്റ് ചാർജ് കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പം ഫുള്ള് അതിന്റെ സർഫസിൽ ഇങ്ങനെ ചാർജുകളൊക്കെ ഈക്വൽ ആയിട്ട് വിതരണം ചെയ്യപ്പെടും, ഇതിന്റെയൊക്കെ ഫീൽഡ് ഇങ്ങനെ ഉണ്ടാവും. സോ ഇതൊരു നോൺ യൂണിഫോം ഫീൽഡ് ആയിരിക്കും. കാരണം എന്താ, ഇതിങ്ങനെ അകലേക്ക് പോകുന്നവരും അകന്നകന്ന് പോകണം ലൈൻസിന്റെ ഡിസ്റ്റൻസ്. സോ ഇവിടെ ഇൻക്രീസിംഗ് ഫീൽഡിന്റെ ഡയറക്ഷൻ ഏതാ? ഇങ്ങോട്ടാണ് ഇൻക്രീസിംഗ് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇൻക്രീസിംഗ് ഇ, ഇൻക്രീസിംഗ് ഇ ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ. ഇവിടെ ഞാനൊരു ഡൈപോൾ വെക്കണം, മൈനസ് പ്ലസ് എന്നുള്ള ഒരു ഡൈപോളിനെ. എന്താ സംഭവിക്കുക? ഈ നെഗറ്റീവ് ചാർജിന്റെ മുകളിലാണ് കൂടുതൽ ഇന്റൻസിറ്റി, അല്ലെങ്കിൽ കൂടുതൽ ഫോഴ്സ് ഉള്ളത്. കാരണം ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിനാണ് കൂടുതൽ ശക്തി ഉള്ളത്. ഇ വൺ ഈസ് ഗ്രേറ്റർ ദാൻ ഇ ടു. സോ നെഗറ്റീവ് ചാർജിന്റെ അടുത്ത് ഫീൽഡിന് സ്ട്രെങ്ത് കൂടുതലാണ്, പോസിറ്റീവ് ചാർജിന്റെ അടുത്ത് അത്ര സ്ട്രെങ്ത് കൂടുതലില്ല. സ്വാഭാവികമായും ഈ ഡൈപോൾ എങ്ങോട്ടാണ് മൂവ് ചെയ്യുക? ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുക. അത് നമുക്കൊന്ന് നോക്കാം. നിറയെ ചാർജുകളാണ്, ഇതിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. മാത്രമല്ല അതിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രത്യേകത, അടുത്ത് ശക്തി കൂടുതലും ദൂരേക്ക് പോകുന്നതോറും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കുറഞ്ഞു വരികയുമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. സോ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലേക്ക് നമ്മളൊരു ഡൈപോളിനെ കൊണ്ടുവരിക, എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. കൊണ്ടുവന്നപ്പോഴേക്കത് അത് അതിന്റെ ഫീൽഡിലേക്ക് പ്രവേശിച്ചപ്പോഴേക്കും ശക്തിയായിട്ട് ആക്സിലറേറ്റ് ചെയ്യപ്പെട്ടു, ആകർഷിക്കപ്പെട്ടു വാൻഡിഗ്രാഫ് ജനറേറ്ററിലേക്ക്. ഒന്നുകൂടി നോക്കാം.
യഥാർത്ഥത്തിൽ ഈ തെർമോകോളിന്റെ ബോളുകൾക്ക് പെർമനന്റ് ആയിട്ട് ഒരു ഡൈപോൾ മൊമെന്റ് ഇല്ല. അവയെ ഫീൽഡിലേക്ക് വെക്കുമ്പോൾ അവ ഡൈപോൾ മൊമെന്റ് അക്വയർ ചെയ്യാണ്. അവക്കുള്ളിലുള്ള പോസിറ്റീവ് സെന്ററുകളും നെഗറ്റീവ് സെന്ററുകളും തമ്മിൽ ഒരല്പം ഡിസ്റ്റൻസ് സ്വാഭാവികമായി ഉണ്ടാവുകയാണ്. അങ്ങനെയാണ് അവർക്ക് ഡൈപോൾ മൊമെന്റ് കിട്ടുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെന്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെന്റ് കാരണമാണ് ഇവിടെ ഒരു ഡൈപോളിനെ പോലെ ആക്ട് ചെയ്തത് തെർമോകോൾസ്. അപ്പൊ ഇതേപോലെ അവ ഒരു നോൺ യൂണിഫോം ഫീൽഡിൽ തെർമോകോൾ നിൽക്കുന്ന പോലെ ആയിരിക്കും അതിന്റെ ഒരു ഫലം. നെഗറ്റീവ് ചാർജ് ഒരു സൈഡിലും പോസിറ്റീവ് ചാർജ് മറ്റേ സൈഡിലും ഉണ്ടായിരിക്കും. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ ആ തെർമോകോളിന്റെ ബോൾസ് നമ്മുടെ മെറ്റൽ സ്ഫിയറിലേക്ക് അട്രാക്ട് ചെയ്യപ്പെട്ടു. ഇതേ സംഗതി തന്നെയാണ് നമ്മളൊരു ബലൂണിനെ മുടിയിൽ ഉരച്ച് ചാർജ് ചെയ്തിട്ട് അതിനടുത്തേക്ക് പേപ്പറിന്റെ കഷ്ണങ്ങൾ കൊണ്ടുവരുമ്പോഴും സംഭവിക്കുന്നത്. അവിടെ പേപ്പർ യഥാർത്ഥത്തിൽ ന്യൂട്രൽ ആണെങ്കിലും പേപ്പറിനുള്ളിലുള്ള പോസിറ്റീവ് കേന്ദ്രങ്ങളും നെഗറ്റീവ് കേന്ദ്രങ്ങളും അവ ഒന്ന് റീഓറിയന്റ് ചെയ്യും, ഫീൽഡിന് അനുസരിച്ച് ഒന്ന് റീഓറിയന്റ് ചെയ്യും. അപ്പൊ അതിലുള്ള ഓരോ പേപ്പറിലുള്ള ഓരോ മോളിക്യൂൾസും ഓരോ ഡൈപോൾസ് ആയിട്ട് ആക്ട് ചെയ്യും. സോ അവിടെയും ഇൻഡ്യൂസ്ഡ് ഡൈപോളാണ് അവ, ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെന്റ് ആണ് അവക്കുള്ളത് ഓരോ പേപ്പറിന്റെ മോളിക്യൂൾസിനുള്ളത്. സോ നോൺ യൂണിഫോം ഫീൽഡ് ആയതുകൊണ്ട് ഈ പേപ്പർ പീസുകൾ അട്രാക്ട് ചെയ്യപ്പെടും. ഇതേ തിയറി തന്നെയാണ് അവിടെയും പ്രാവർത്തികമാവുന്നത്. അപ്പൊ ഒരു പേപ്പറിന്റെ പീസ് ആകുമ്പോൾ അതിൽ കുറെ അധികം ഇങ്ങനത്തെ നെഗറ്റീവ് ചാർജ്, ഈ സൈഡ് മൊത്തം പേപ്പറിലെ ഒരു വശം മൊത്തം നെഗറ്റീവ് ചാർജുകളും മറ്റേ എതിർവശം മൊത്തം പോസിറ്റീവ് ചാർജുകളും അക്യുമുലേറ്റ് ചെയ്യപ്പെടും. അപ്പൊ ഓരോ മോളിക്യൂൾസും അവ ഈ ഫീൽഡിനനുസരിച്ച് അലൈൻ ചെയ്ത് പോസിറ്റീവും നെഗറ്റീവും ഉള്ള ഡൈപോളുകളായിട്ട് മാറും. കുറെ ഡൈപോളുകൾ ഇങ്ങനെ വരയ്ക്ക് വെച്ച പോലെയായി മാറും ഈ പേപ്പറിന്റെ കഷ്ണങ്ങൾ. എല്ലാ ഡൈപോൾസും ആ ഫീൽഡിൽ ആകർഷിക്കപ്പെടും. അതാണ് അവിടെ സംഭവിക്കുന്നത്. സോ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.